അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹബിഹി അജ്മാഈൻ അമ്മാ ബഅദ് അഊദു ബികലിമാതില്ലാഹി തആമ മിൻ കുല്ലി ശൈത്വാനിൻ വഹാമ വമിൻ കുല്ലി ഐനിൻ ലാമ അല്ലാഹു സുബ്ഹാനഹു വതആല ഈ ലോകത്തും വിജയിച്ച മുത്തഖീങ്ങളിൽ നമ്മെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മളിൽ നിന്ന് മരണപ്പെട്ട മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, ഉസ്താദുമാർ എല്ലാവരുടെയും ബർസഖിയായ ജീവിതം അള്ളാഹു റാഹത്തിലും സന്തോഷത്തിലുമാക്കുമാറാവട്ടെ. ഒരു മനുഷ്യൻ്റെ ഈമാനിൻ്റെ മാധുര്യത്തിൽപ്പെട്ടതാണ് അള്ളാഹുവിനോടുള്ള ഉൽക്കടമായ അത്യധികമായ ഇഷ്ടം എന്നുള്ളത്. അള്ളാഹുവിനോടുള്ള ഇഷ്ടം എത്രമാത്രം പ്രധാനമാണോ അത്രമേൽ പ്രധാനം തന്നെയാണ് അള്ളാഹുവിന് ഒരാളോടുള്ള, ഒരടിമയോടുള്ള ഇഷ്ടം എന്നുള്ളതും. അള്ളാഹു തആല നമ്മെ എത്രത്തോളം സ്നേഹിക്കുന്നു എന്നുള്ളത് വളരെ പ്രധാനമാണ് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം. അള്ളാഹുവിൻ്റെ ഇഷ്ടം ഒരു വിശ്വാസിക്ക് ലഭിച്ചു കഴിഞ്ഞാൽ ആ മനുഷ്യൻ്റെ ദുനിയാവും ആഖിറവും രക്ഷപ്പെടുമെന്നാണ്. അള്ളാഹുവിൻ്റെ ഇഷ്ടം ലഭിച്ച, അള്ളാഹുവിൻ്റെ സ്നേഹം ലഭിച്ച മഹത്തുക്കളാണ് അംബിയാ മുർസലീങ്ങളും ഷുഹദാക്കളും സിദ്ദീഖീങ്ങളും സാലിഹീങ്ങളുമെല്ലാം. ആ ഇഷ്ടം അവർക്ക് ലഭിച്ചപ്പോഴാണ് സാധാരണ മനുഷ്യന്മാർ കാണാത്ത പലതും കാണുവാനും അദൃശ്യമായ ലോകത്തെ പലതും കേൾക്കുവാനും പല അത്ഭുതകരമായ കാര്യങ്ങൾ അവരുടെ ജീവിതത്തിലൊക്കെ സംഭവിക്കാനുമൊക്കെ കാരണമായത് അള്ളാഹുവിൻ്റെ ഇഷ്ടം അവർക്ക് ലഭിച്ചപ്പോഴാണ്. അള്ളാഹുവിൻ്റെ ഇഷ്ടം ഒരു മനുഷ്യന് ലഭിച്ചു എന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട അടയാളമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് അവർക്ക് ഈ ഭൗതികമായ ലോകത്ത് തന്നെ വലിയ സ്വീകാര്യത ലഭിക്കുമെന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു ഹദീസിൽ പറയുന്നുണ്ട്, ഒരു മനുഷ്യനെ അള്ളാഹു തആല ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ജിബ്രീൽ അലൈഹിസ്സലാമിനെ വിളിച്ചുകൊണ്ട് അള്ളാഹു തആല പറയും, ഇന്നല്ലാഹ യുഹിബ്ബു ഫുലാനൻ, അള്ളാഹു തആല ഒരു മനുഷ്യനെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്, അതുകൊണ്ട് ജിബ്രീലെ ഫാഹിബ്ബുഹു, നീ അവനെ ഇഷ്ടപ്പെടണം. ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം ആ മനുഷ്യനെ ഇഷ്ടപ്പെടും. ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസാണ്. ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം എന്നിട്ട് ആകാശലോകത്തിലുള്ള മലക്കുകളോട് വിളിച്ചു പറയും, ഇന്നല്ലാ യുഹിബ്ബു ഫുലാനൻ ഫഅഹിബ്ബു, തീർച്ചയായും അല്ലാഹു തആല ഒരു മനുഷ്യനെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്, അതുകൊണ്ട് മലക്കുകളെ നിങ്ങളും ഇഷ്ടപ്പെടണം. ഫയുഹിബ്ബുഹു അഹ്ലുസ്സമാ, അപ്പോൾ ആകാശലോകത്തിലുള്ള എല്ലാ മലക്കുകളും ആ മനുഷ്യനെ ഇഷ്ടപ്പെടുമെന്നാണ്. അങ്ങനെ അള്ളാഹും ജിബ്രീലും ആകാശലോകത്തെ മലക്കുകളും ഒരു മനുഷ്യനെ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ثم يولعله القبول في الارض, ആ മനുഷ്യനെ പിന്നീട് ഭൂമിയിൽ സ്വീകാര്യത ലഭിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഭൂമിയിലുള്ള സ്വീകാര്യത എന്ന് പറഞ്ഞാൽ വിശ്വാസികളുടെ മനസ്സിൽ ആ മനുഷ്യനോടുള്ള ഒരു സ്നേഹം ഉണ്ടാവലാണ്, ആ മനുഷ്യനോട് പ്രത്യേകമായ ഒരു സ്നേഹം. പ്രവാചകന്മാരോട്, അതുപോലെ തന്നെ സിദ്ദീഖീങ്ങളോട്, രക്തസാക്ഷികളോട്, സ്വാലിഹീങ്ങളോട് ഒരു വിശ്വാസിക്ക് തോന്നുന്ന ആ സ്നേഹം ഭൂമിയിൽ ആ മനുഷ്യന് സ്വീകാര്യത ലഭിച്ചു എന്നതിൻ്റെ അടയാളമാണ്. ഈ അടുത്ത് മരണപ്പെട്ടു പോയ ഒരുപാട് മഹത്തുക്കളെ കുറിച്ച് നമ്മൾ അറിയുകയും കാണുകയും വായിക്കുകയും ഒക്കെ ചെയ്തു. അവരൊക്കെ അള്ളാഹു തആല ഇഷ്ടപ്പെട്ടു എന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണം അവരൊക്കെ മരണപ്പെട്ടു കഴിഞ്ഞപ്പോ ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ആളുകളാണ്. ഒരു അയൽപക്ക ബന്ധമല്ല, ഒരു കുടുംബ ബന്ധമില്ല,
അല്ലെങ്കിൽ ഏതെങ്കിലും പ്രത്യേകമായ സഹായം അവരിൽ നിന്ന് ലഭിച്ചിട്ടില്ല. എന്നിട്ടും ആ മരണപ്പെട്ടു പോയ മഹത്തുക്കളെയൊക്കെ കാണാൻ വേണ്ടി പല ഭാഗത്തു നിന്നും ആയിരങ്ങൾ അങ്ങോട്ട് ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. മഹാനായ അത്തിപ്പറ്റ ഉസ്താദ് മരണപ്പെട്ടു പോയപ്പോ 63 തവണകളായിട്ടാണ് ആയിരങ്ങൾ പങ്കെടുത്ത മയ്യത്ത് സംസ്കാരം നടക്കുന്നത്. അതൊക്കെ ഭൂമിയിൽ ഖബൂലിയത്ത് ലഭിച്ചു, സ്വീകാര്യത ലഭിച്ചു എന്നതിന്റെ അടയാളമാണ്. ഇനി ഞാൻ മരണപ്പെട്ടു സമസ്തയുടെ വൈസ് പ്രസിഡന്റായിരുന്ന അബ്ദുൽ ജബ്ബാർ മുസ്ലിയാർ, മിത്തബയൽ അബ്ദുൽ ജബ്ബാർ മുസ്ലിയാർ വലിയ മഹാനാണ്, വലിയ പണ്ഡിതനാണ്. 32 തവണകളായിട്ടാണ് വലിയ മഹത്തുക്കളുടെ നേതൃത്വത്തിൽ ആയിരക്കണക്കിന് ആളുകൾ മയ്യത്ത് നിസ്കാരം നടത്തിയത്. അതൊക്കെ മുഅ്മിനീങ്ങൾക്ക് അവരുടെ മനസ്സിൽ തോന്നുന്ന ഒരു സ്നേഹമാണ്. അതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, ഒരു മനുഷ്യനെ അല്ലാഹു തആല ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഭൂമിയിൽ ആ മനുഷ്യൻ അല്ലാഹു തആല സ്വീകാര്യത നൽകും. ഭൂമിയിൽ ആ മനുഷ്യനോടുള്ള പ്രത്യേകമായ സ്നേഹം മുഅ്മിനീങ്ങളുടെ മനസ്സിൽ അല്ലാഹു തആല കൊടുക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്. മഹാനായ സുഹൈൽ ഇബ്നു അബി സ്വാലിഹ് റളിയല്ലാഹു അൻഹു, അദ്ദേഹം അദ്ദേഹത്തിന്റെ പിതാവും ഒരു ഹജ്ജിന്റെ സമയത്ത് അറഫയിൽ നിൽക്കുകയാണ്. അറഫയിൽ നിൽക്കുന്ന സമയത്താണ് ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു അതിലൂടെ നടന്നു പോകുന്നത്. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹുവിനെ കണ്ടപ്പോ അവിടെയുള്ള ആളുകളൊക്കെ എഴുന്നേറ്റ് നിന്നു. എല്ലാവരും വളരെ ബഹുമാനത്തോടുകൂടി ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹുവിനെ ഇങ്ങനെ നോക്കാൻ തുടങ്ങി. ആ സമയത്ത് സുഹൈൽ ഇബ്നു അബീ സ്വാലിഹ് റളിയല്ലാഹുവിനെ പറയാൻ, ഞാൻ എന്റെ പിതാവിനെ നോക്കി, എന്നിട്ട് പിതാവിനോട് ഞാൻ പറഞ്ഞു, പിതാവേ ഇന്നി അറല്ലാഹു യുഹിബ്ബു ഉമർ ഇബ്നു അബ്ദുൽ അസീസ്, എനിക്ക് തോന്നുന്നത് അല്ലാഹു തആല ആ ഉമർ ഇബ്നു അബ്ദുൽ അസീസിനെ ഇഷ്ടപ്പെടുന്നുണ്ട് എന്ന് എനിക്ക് മനസ്സിലായി കഴിഞ്ഞു. ആ സമയത്ത് എന്റെ ഉപ്പ എന്നോട് ചോദിച്ചു, എങ്ങനെയാണ് മോനെ അല്ലാഹു തആല ആ മനുഷ്യനെ ഇഷ്ടപ്പെടുന്നുണ്ട് എന്ന് നിനക്ക് എങ്ങനെ മനസ്സിലായി? അപ്പോഴാണ് അദ്ദേഹം പറഞ്ഞത്, സുഹൈൽ ഇബ്നു അബീ സ്വാലിഹ് റളിയല്ലാഹു അൻഹു പറഞ്ഞത്, ലിമാ ലഹു മിനൽ ഹുബ്ബി ഫീ ഖുലൂബിന്നാസ്, ജനങ്ങളുടെ ഹൃദയത്തിലൊക്കെ അദ്ദേഹത്തിനോടുള്ള ഒരു സ്നേഹം ഞാൻ ഇതാ കാണുകയാണ്. എല്ലാ ജനങ്ങളും അദ്ദേഹം വരുന്ന സമയത്ത് എല്ലാവരും എഴുന്നേറ്റ് നിൽക്കുന്നു, എല്ലാവരും വളരെ ബഹുമാനത്തോട് അദ്ദേഹത്തെ ഇങ്ങനെ നോക്കുന്നു. അപ്പൊ എല്ലാവരുടെയും മനസ്സിൽ അദ്ദേഹത്തിനോടൊരു സ്നേഹമുണ്ട് എന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു. അങ്ങനെയാണ് ആ മനുഷ്യനെ അല്ലാഹു തആല ഇഷ്ടപ്പെടുന്നുണ്ട് എന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ഇത് മോൻ പറഞ്ഞപ്പോഴാണ് സഹാബിയായ ഉപ്പ പറയുന്നത്, നീ പറഞ്ഞത് ശരി തന്നെയാണ്. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉദ്ധരിച്ച ഹദീസ് ആ സമയത്ത് പിതാവ് പറഞ്ഞു കൊടുത്തു. നേരത്തെ പറഞ്ഞ ഒരു മനുഷ്യനെ അല്ലാഹു തആല ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ജിബ്രീൽ അലൈഹിസ്സലാമിനോട് പറയുകയും ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ആകാശ ലോകത്തിലുള്ള മലക്കുകളോട് പറയുകയും അങ്ങനെ മലക്കുകളും ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഭൂമിയിൽ ആ മനുഷ്യന് പ്രത്യേകമായ സ്നേഹം മുഅ്മിനീങ്ങളുടെ മനസ്സിൽ അല്ലാഹു തആല കൊടുക്കുമെന്നുള്ള ആ ഹദീസ് പറഞ്ഞു കൊടുക്കുകയാണ്. എന്ന് പറഞ്ഞാൽ അല്ലാഹുവിന്റെ ഇഷ്ടം ഒരു മനുഷ്യന് ലഭിച്ചിട്ടുണ്ട് എങ്കിൽ ഭൂമിയിൽ അല്ലാഹു തആല സ്വീകാര്യത കൊടുക്കും. അല്ലാഹു തആല തൗഫീഖ് നൽകുമാറാവട്ടെ. അങ്ങനെയുള്ള സ്വീകാര്യത ലഭിച്ച ഒരുപാട് മഹത്വക്കളുണ്ട്, ഒരുപാട് ആളുകളുണ്ട്. ആ സ്വീകാര്യത ലഭിക്കുകയും അങ്ങനെ ഇഷ്ടം കരസ്ഥമാക്കുകയും ചെയ്തിട്ടുണ്ട് എങ്കിൽ അവരിൽ നിന്ന് അവർക്കുണ്ടാകുന്ന ഒരുപാട് നന്മകൾ, ഒരുപാട് പ്രത്യേകതകൾ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ട്. അള്ളാഹുവിന്റെ ഇഷ്ടം നമുക്ക് ലഭിച്ചിട്ടുണ്ട് എങ്കിൽ പലതരത്തിലുള്ള നന്മകളാണ്. ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ കാണാൻ കഴിയും, ഞാൻ ഒരു മനുഷ്യനെ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അള്ളാഹു തആല പറയാണ്, ഞാൻ ഒരു മനുഷ്യനെ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ കുന്തു സംഅഹുല്ലദി യസ്മഉ ബിഹി, അവൻ കേൾക്കുന്ന കേൾവി ഞാനാകും. വബസറഹുല്ലദി യുബ്സിറു ബിഹി, അവൻ കാണുന്ന കാഴ്ച ഞാനാവും. വയദുഹുല്ലദി യബ്തിശു ബിഹ, അവൻ പിടിക്കുന്ന കൈ ഞാനാകും. വരിജിറുല്ലദി യംശി ബിഹ, അവൻ നടക്കുന്ന കാല് ഞാനാവും. വൈൻസാലിനി അഅതൈതഹു, അവൻ എന്തെങ്കിലും എന്നോട് ചോദിച്ചിട്ടുണ്ട് എങ്കിൽ ഞാൻ അവന് കൊടുക്കും. വൈനിസ്തആദനി ലഉഈദന്നഹു, വല്ലതും കാവലിനെ ചോദിച്ചിട്ടുണ്ട് എങ്കിൽ അവന് ഞാൻ കാവലിനെ കൊടുക്കുമെന്ന് അല്ലാഹു തആല പറയുന്നുണ്ട്. അല്ലാഹുവിന്റെ ഇഷ്ടം ലഭിച്ചു കഴിഞ്ഞാൽ നമ്മൾ കാണുന്ന പലതും മറ്റുള്ളവർ കാണാത്ത പലതും കാണാൻ നമുക്ക് സാധിക്കും, പലതും കേൾക്കാൻ നമുക്ക് സാധിക്കും. നമ്മൾ കാണാനും കേൾക്കാനും നടക്കാനും ഒക്കെയുള്ള പല സഹായങ്ങളും അല്ലാഹു തആല നമുക്ക് ചെയ്തു തരും എന്നാണ് ആ ഹദീസിന്റെ വ്യാഖ്യാനമായി മഹാന്മാരായ പണ്ഡിതന്മാർ വിശദീകരിക്കുന്നത്. അല്ലാഹുവിന്റെ ഇഷ്ടം ലഭിക്കുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. എന്നാൽ ഈ ഇഷ്ടം ലഭിക്കുന്നത് ആർക്കൊക്കെയാണ് എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. നമ്മുടെ പ്രവർത്തനം
ആ ഇഷ്ടം ലഭിക്കുന്ന പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ടുണ്ടോ എന്ന് ചിന്തിക്കേണ്ടത് നമ്മുടെ ബാധ്യതയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു ഹദീസിൽ പറയുന്നുണ്ട്, അഹബ്ബു നാസി ഇലല്ലാഹ്, അള്ളാഹുവിലേക്ക് ഏറ്റവും ഇഷ്ടമുള്ള ആളുകൾ, അംഫഅഹും ലിന്നാസ്, ജനങ്ങൾക്ക് ഏറ്റവും ഉപകാരം ചെയ്യുന്ന ആളുകളാണ്. ജനങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഉപകാരം ആരാണോ ചെയ്യുന്നത് അവരെയാണ് അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമെന്ന് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ജനങ്ങൾക്ക് ഉപകാരം ചെയ്യുക, നമ്മൾ ഒരുപാട് ഇബാദത്തുകളൊക്കെ ചെയ്യുന്നുണ്ട്, അള്ളാഹുവിന് വേണ്ടി തഹജ്ജുദ് നിസ്കരിക്കുന്നുണ്ട്, വിത്ര് നിസ്കരിക്കുന്നുണ്ട്, മറ്റുള്ള സൽക്കർമ്മങ്ങൾ ഒരുപാട് ചെയ്യുന്നുണ്ട്. പക്ഷേ അള്ളാഹുവിന് ഇഷ്ടം അതിൽ മാത്രം ഒതുങ്ങുന്ന ആളുകളെയല്ല, മറിച്ച് ജനങ്ങൾക്ക് എന്തൊക്കെ ഉപകാരം ഒരാൾക്ക് ചെയ്യാൻ കഴിയുമോ ഇബാദത്തും വേണം, അതുപോലെ തന്നെ ജനങ്ങൾക്ക് വേണ്ട സാമൂഹ്യ സേവന പ്രവർത്തനങ്ങൾ ആരാണോ ചെയ്യുന്നത് അവരോട് അള്ളാഹുവിന് വലിയ ഇഷ്ടമാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഹദീസിന്റെ പ്രാധാന്യം തിരിച്ചറിഞ്ഞവരാണ് സഹാബിമാർ. സഹാബിമാർ അവർ അവരുടെ ഭരണകാലഘട്ടത്തിൽ അവർ ആ സമൂഹത്തിന് നേതൃത്വം കൊടുക്കുമ്പോൾ സയ്യിദുൽ ഖൗമി ഖാദിമുഹും, ഒരു സമൂഹത്തിന്റെ നേതാവ് അവരിലെ സേവകനായിരിക്കണമെന്നാണ്. ഒരു സമൂഹത്തിന്റെ നേതാവ് വെറുതെ നേതാവായി ഒരു സ്ഥാനത്തിരിക്കുകയല്ല ചെയ്യേണ്ടത്, ആ സമൂഹത്തിന് നേതൃത്വം കൊടുക്കുമ്പോൾ ആ സമൂഹത്തിന്റെ സേവകനായി ആ നേതാവ് മാറുമ്പോഴാണ് ഒരു വിശ്വാസിയായ നേതാവ് എന്ന് അവനെ കുറിച്ച് പറയാൻ പറ്റൂ. അതാണ് സഹാബിമാർ നമുക്ക് കാണിച്ചു തന്നത്, അതാണ് മഹാന്മാരായ ഖലീഫമാർ കാണിച്ചു തന്നത്. എത്രയോ സാമ്രാജ്യത്തിന്റെ അധിപനായിരുന്ന മഹാനായ ഉമർ ഫാറൂഖ് റളിയല്ലാഹുവിന്റെ ചരിത്രമൊക്കെ ഒരുപാട് ഉദാഹരണങ്ങൾ നമുക്ക് കാണാൻ കഴിയും. മഹാനായ ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു, സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, അവരുടെയൊക്കെ ചരിത്രത്തിന്റെ ഒരുപാട് ജാജുല്യമാനമായ ഒരുപാട് നിമിഷങ്ങളുണ്ട്. മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു എപ്പോഴും മദീനയിലുള്ള ഒരു വൃദ്ധയെ പരിചരിക്കുമായിരുന്നു. സാധാരണ പരിചരിക്കുന്നത് ഉമർ റളിയല്ലാഹു അൻഹു ആണ്. ഉമർ റളിയല്ലാഹു അൻഹു എപ്പോഴും രാത്രിയിൽ പോകും, കണ്ണു കാണാത്ത വൃദ്ധയായ ഒരു സഹോദരിയെ അവർക്ക് വേണ്ട എല്ലാം ചെയ്തു കൊടുക്കും. അങ്ങനെ ഒരു ദിവസം ഉമർ റളിയല്ലാഹു അൻഹു പോകുമ്പോ അവർക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുത്തിട്ടുണ്ട് മറ്റാരോ. ഉമർ റളിയല്ലാഹു അൻഹു പിറ്റേന്ന് വന്നു, ആരാണെന്ന് നോക്കണം, പക്ഷെ അന്നും കണ്ടില്ല, പക്ഷെ അന്നും ആരോ ചെയ്തു പോയിരിക്കുന്നു. മൂന്നാമത്തെ ദിവസം ഉമർ റളിയല്ലാഹു അൻഹു കുറച്ച് നേരത്തെ വന്നു, ഒന്ന് മാറി നിന്ന് നോക്കി. അപ്പോഴാണ് സയ്യിദുന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വരുന്നത്. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വരികയാണ്, ആ ഉമ്മക്ക് വേണ്ട കണ്ണു കാണാത്ത, ആ കട്ടിൽ നിന്ന് എഴുന്നേൽക്കാൻ കഴിയാത്ത ആ വൃദ്ധയായ മാതാവിന് വേണ്ട എല്ലാ സേവനങ്ങളും ചെയ്തു കൊടുത്ത് മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പുറത്തേക്ക് പോവുകയാണ്. ആ സമയത്ത് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഇസ്ലാമിക സാമ്രാജ്യത്തിന്റെ ഭരണാധികാരിയാണ്. ആ ഭരണാധികാരിയായി ഇരിക്കുന്ന സമയത്താണ് ഇങ്ങനെയുള്ള വൃദ്ധയായ പാവപ്പെട്ട ആ പെണ്ണിന് വേണ്ടിയുള്ള സേവനങ്ങളൊക്കെ മഹാനായ ഉമർ, മഹാനായ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു ചെയ്തു കൊടുത്തിരുന്നത്. ഇതാണ് ഒരു മുഅ്മിനിൽ നിന്ന് അല്ലാഹു തആല പ്രതീക്ഷിക്കുന്നത്. കേവലം അല്ലാഹുവിന് വേണ്ടിയുള്ള ഇബാദത്ത് മാത്രമല്ല, മറിച്ച് സമൂഹത്തിന് വേണ്ടി എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ ആ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യുക എന്നുള്ളത് നമ്മുടെ ബാധ്യതയാണ്. മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി തങ്ങൾ മക്കയിൽ നിന്ന് മദീനയിലേക്ക് വന്നപ്പോ ആ മദീനയിലുള്ള ആളുകൾക്ക് കുടിക്കാൻ നല്ല ശുദ്ധജലമുള്ള ഒരു കിണറില്ലായിരുന്നു, വെള്ളമില്ലായിരുന്നു, ജനങ്ങളൊക്കെ ആകെ ബുദ്ധിമുട്ടി. അവിടെ ഉണ്ടായിരുന്നത് ഒരു ജൂതന്റെ അടുക്കലുണ്ടായിരുന്ന ഒരു ബിഹ്റു റൂമ എന്ന് പറയുന്ന ഒരു കിണറാണ്. അദ്ദേഹം മുസ്ലിങ്ങളെ വളരെയധികം ചൂഷണം ചെയ്യുമായിരുന്നു. മുസ്ലിങ്ങൾക്ക് വെള്ളം കൊടുക്കണമെങ്കിൽ ഒരുപാട് പൈസ കൊടുത്തുകൊണ്ട് വാങ്ങണമായിരുന്നു. ആ സമയത്താണ് റസൂലുള്ളാഹി തങ്ങൾ ഒരുമിച്ചുകൂടിയ സഹാബിമാരോട് പറയുന്നത്, സഹാബ ഈ ബിഹ്റു റൂമ ആരാണ് വാങ്ങുക? അവരത് വാങ്ങിയിട്ടുണ്ട് എങ്കിൽ അവർക്ക് ഇതിനേക്കാൾ ഖൈറായത് അല്ലാഹു തആല സ്വർഗത്തിൽ നൽകുമെന്ന് പറഞ്ഞപ്പോഴാണ് മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു, അല്ലാഹു തആല സമ്പത്ത് നൽകി അനുഗ്രഹിച്ച സഹാബിയാണ്, അല്ലാഹു തആല വലിയ സമ്പത്ത് കൊടുത്ത് അനുഗ്രഹിച്ച സഹാബിയാണ് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു. ആ സമയത്ത് തന്നെ ജൂതനെ സമീപിച്ചു. എന്നിട്ട് ആ കാലഘട്ടത്തിലുള്ള 12,000 ദിർഹം കൊടുത്തുകൊണ്ട് അദ്ദേഹത്തോട് പറഞ്ഞു, നിങ്ങൾ എനിക്ക് ഈ ബിഹ്റൂമ എനിക്ക് കച്ചവടം ചെയ്യണം, എനിക്കിത് നൽകണം. പക്ഷേ ജൂതൻ സമ്മതിച്ചില്ല, ഇതെനിക്ക് തരാൻ കഴിയില്ല. അവസാനം ഒരു വ്യവസ്ഥതയുടെ പേരിൽ, ഒരു വ്യവസ്ഥയുടെ പേരിൽ ആ കിണർ കൊടുക്കാൻ തീരുമാനിക്കുകയാണ്. ഒരു ദിവസം മുസ്ലിങ്ങൾ ഉപയോഗിക്കാം, ഒരു ദിവസം അദ്ദേഹം ഉപയോഗപ്പെടുത്താം എന്നുള്ള വ്യവസ്ഥയോടുകൂടി ആ കിണർ വിറ്റു 12,000 ദിർഹമിന്. അങ്ങനെ അദ്ദേഹം വാങ്ങി. അങ്ങനെ മുസ്ലിങ്ങളൊക്കെ വെള്ളം ശേഖരിക്കും. പക്ഷേ ആ സമയത്ത് മുസ്ലിങ്ങൾ ചെയ്ത ഒരു കാര്യമുണ്ട്, അവർ വെള്ളം ശേഖരിക്കുന്ന ദിവസം 2 ദിവസത്തിന് വേണ്ടി അവർ വെള്ളം ശേഖരിക്കുമായിരുന്നു.
ജൂതൻ ഉദ്ദേശിച്ചത് ഒരു ദിവസമല്ലേ മുസ്ലിങ്ങളെടുക്കുള്ളൂ, രണ്ടാമത്തെ ദിവസം എന്റെ അടുക്കൽ വന്നുകൊണ്ട് പൈസക്ക് വാങ്ങുമല്ലോ എന്നുള്ള പ്രതീക്ഷയോടുകൂടിയാണ് ഉസ്മാൻ റളിയല്ലാഹുവിന് കൊടുത്തത്. പക്ഷേ മുസ്ലിങ്ങൾ ചെയ്തത് രണ്ട് ദിവസത്തിനുള്ള വെള്ളം ശേഖരിച്ചു വെക്കും. അതുകൊണ്ട് തന്നെ ജൂതന് രണ്ടാമത്തെ ദിവസം കച്ചവടം നടന്നില്ല. ആ സമയത്ത് ഉസ്മാൻ റളിയല്ലാഹുവിനെ സമീപിച്ചുകൊണ്ട് ജൂതൻ പറഞ്ഞു, നിങ്ങൾ എന്നെ പറ്റിച്ചിരിക്കുകയാണ്, നിങ്ങൾ എന്നെ പ്രയാസപ്പെടുത്തിയിരിക്കുകയാണ്, ഇപ്പോൾ എന്റെ വെള്ളം വാങ്ങാൻ ആരും വരുന്നില്ല, അതുകൊണ്ട് മുഴുവനായി ഈ കിണർ നിങ്ങൾ എടുത്തോളൂ എന്ന് ആ ജൂതൻ വന്നിട്ട് ഉസ്മാൻ റളിയല്ലാഹുവിന് പറഞ്ഞു. ആ സമയത്ത് 8000 രൂപ 8000 ദിർഹം കൊടുത്തുകൊണ്ട് ആ കിണറിന്റെ മുഴുവൻ അവകാശവും അദ്ദേഹം സ്വന്തമാക്കുകയും അതെല്ലാം പാവപ്പെട്ട മുസ്ലിങ്ങൾക്ക് വേണ്ടി വഖഫ് നൽകുകയും വഖഫ് ചെയ്യുകയും ഹദിയ ചെയ്യുകയും ചെയ്തു എന്ന് ചരിത്രത്തിൽ കാണാൻ കഴിയും. എന്ന് പറഞ്ഞാൽ അല്ലാഹു തആല അവർക്ക് കൊടുത്ത സമ്പത്തും അവരുടെ അധികാരങ്ങളും അവരുടെ സൗകര്യങ്ങളുമെല്ലാം സമൂഹത്തിന് സേവനം ചെയ്യാൻ വേണ്ടി അവർ ഉപയോഗപ്പെടുത്തിയതാണ്. അങ്ങനെയുള്ള ജനങ്ങൾക്ക് ഉപകാരം ചെയ്യുന്ന ആരാണോ അവരെയാണ് അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടമെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാൻ. മറ്റൊരു വിഭാഗം വിശുദ്ധ ഖുർആൻ പറഞ്ഞത് യുഹിബ്ബു തവ്വാബീന വയുഹിബ്ബുൽ മുതതഹിരീൻ, ജീവിതത്തിൽ ശുചിത്വം പാലിക്കുന്ന ആളുകൾ. അതും വളരെ പ്രധാനമാണ്. അല്ലാഹു നമ്മളെ ഇഷ്ടപ്പെടാൻ ഏറ്റവും പ്രധാനമാണ് ശുചിത്വം പാലിക്കുക എന്നുള്ളത്. ശുചിത്വം പാലിക്കുക, അത് വ്യക്തി ശുചിത്വം വേണം, അതുപോലെ തന്നെ നമ്മുടെ കുടുംബത്തിന് ശുചിത്വം വേണം, നമ്മുടെ വീടിൽ വേണം, നമ്മുടെ സമൂഹത്തിൽ വേണം. അതും വളരെ പ്രധാനമാണ്. പരിശുദ്ധമായ ദീൻ ഇസ്ലാമിനെ പോലെ ഇത്രത്തോളം ശുചിത്വത്തിന് പ്രാധാന്യം നൽകുന്ന മറ്റൊരു മതം നമുക്ക് കാണാൻ കഴിയില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, ഇന്നല്ലാഹ തയ്യിബൻ യുഹിബ്ബു തയ്യിബ്, ഇന്നല്ലാഹ തയ്യിബൻ, അല്ലാഹു നല്ലവനാണ്, അവൻ നല്ലതിനെ ഇഷ്ടപ്പെടും. ഇന്നല്ലാഹ നദീഫുൻ, അല്ലാഹു ശുദ്ധിയുള്ളവനാണ്. യുഹിബ്ബുൻ നദാഫത്ത, അവൻ ശുചിത്വത്തെ ഇഷ്ടപ്പെടുകയും ചെയ്യുന്നവനാണ്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അതുകൊണ്ട് വനദീഫു അഫ്നിയതക്കും, നിങ്ങൾ നിങ്ങളുടെ മുറ്റങ്ങളെ വൃത്തിയാക്കണം, നിങ്ങളുടെ വീടിന്റെ മുറ്റങ്ങൾ നിങ്ങൾ വൃത്തിയാക്കണം. റസൂലുള്ളാഹി തങ്ങൾ വിശദീകരിക്കുകയാണ്, ജൂതന്മാർ അവരുടെ വീടിന്റെ മുറ്റം വൃത്തിയാക്കാത്തവരായിരുന്നു ആ കാലഘട്ടത്തിൽ, അതുപോലെ നിങ്ങളാവരുത്, നിങ്ങൾ നിങ്ങളുടെ വീടിന്റെ മുറ്റം വൃത്തിയാക്കണം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വീട് വളരെ പ്രധാനമാണ്. ശുചിത്വത്തോടുകൂടി നാം പരിപാലിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലമാണ് നമ്മുടെ വീട് എന്നുള്ളത്. പലപ്പോഴും അതിൽ നമ്മളൊക്കെ അമാന്തം കാണിക്കുന്നവരാണ്. പലപ്പോഴും വീട് എങ്ങനെ ശുദ്ധീകരിക്കണം എന്ന് പോലും പലപ്പോഴും നമുക്കറിയാറില്ല. ചിലപ്പോഴൊക്കെ നാം ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം സൂചിപ്പിക്കുകയാണ്. നമ്മുടെ വീട്ടിൽ ചെറിയ മക്കളുണ്ടാകും, ചെറിയ കുട്ടികളുണ്ടാകും. അവർ ചിലപ്പോൾ നമ്മുടെ ഒന്നിരിക്കൽ കാവിയിട്ടതായിരിക്കും, അല്ലെങ്കിൽ ടൈൽസ് പാകിയതായിരിക്കും, മാർബിളായിരിക്കും, ഗ്രാനൈറ്റ് ആയിരിക്കും. അവിടേക്ക് ഒന്ന് മൂത്രമൊഴിച്ചാൽ അല്ലെങ്കിൽ കാഷ്ടിച്ചാൽ അത് എങ്ങനെ വൃത്തിയാക്കണമെന്ന് പോലും നമ്മുടെ സഹോദരിമാർക്കറിയില്ല. പലപ്പോഴും അവിടെ എങ്ങനെങ്കിലും ഒന്ന് തുടച്ച് അവിടെ നിസ്കാരപ്പായിട്ട് നിസ്കരിക്കുന്ന സ്വഭാവമാണ് പലപ്പോഴും കാണാറുള്ളത്. യഥാർത്ഥത്തിൽ അങ്ങനെ നമ്മൾ ചെയ്തിട്ടുണ്ട് എങ്കിൽ ഒരിക്കലും നമ്മുടെ ഇബാദത്ത് ശരിയാവില്ല, നമ്മുടെ നിസ്കാരം ശരിയാവില്ല. നമ്മുടെ സഹോദരിമാർക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കണം, നമ്മുടെ വീട്ടിൽ കുറച്ച് സ്ഥലമാണ് എങ്കിൽ കാവിയോ ടൈൽസോ മാർബിളോ ഗ്രാനൈറ്റോ അവിടെയാണ് ചെറിയ കുട്ടികൾ മൂത്രമൊഴിച്ചത് എങ്കിൽ അവിടെ എങ്ങനെ വൃത്തിയാക്കണമെന്ന് നമ്മുടെ കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങൾ വളരെ കൃത്യമായി പറഞ്ഞു തന്നിട്ടുണ്ട്. ഏതെങ്കിലും ഒരു മഫ് കൊണ്ടുവന്ന് അല്ലെങ്കിൽ ഒരു തുണി കൊണ്ടുവന്ന് അവിടെ ഒന്ന് തുടച്ചെടുത്ത് വീണ്ടും വെള്ളത്തിന് മുക്കി വീണ്ടും ഒന്ന് തുടച്ചാൽ അവിടെ ഒരിക്കലും ശുദ്ധിയാവില്ല. മറിച്ച് അങ്ങനെയുള്ള തടി അവിടെയുണ്ട് എങ്കിൽ, ഒരു മൂത്രത്തിന്റെയോ കാഷ്ടത്തിന്റെയോ ഒരു തടി നമ്മുടെ ആ ഫ്ലോറിലുണ്ട് എങ്കിൽ ആദ്യമായി ചെയ്യേണ്ടത് ആ തടി നീക്കം ചെയ്യുക എന്നുള്ളതാണ്. ആ മൂത്രം തുടച്ച് വൃത്തിയാക്കുക അല്ലെങ്കിൽ കാഷ്ടം പിന്നെ തുടച്ച് വൃത്തിയാക്കുക, അതാണ് ആദ്യമായി ചെയ്യേണ്ടത്. രണ്ടാമത് ചെയ്യേണ്ടത് വേറെ ഒരു വെള്ളം കൊണ്ടുവന്ന് വേറെ ഒരു തുണി കൊണ്ടുവന്ന് നനച്ചിട്ട് അത് തുടച്ചെടുക്കുക എന്നുള്ളതല്ല, മറിച്ച് അവിടെ അതിനേക്കാൾ കൂടുതൽ കുറച്ച് വെള്ളമൊഴിക്കണം, കുറച്ച് വെള്ളമൊഴിക്കണം, എന്നിട്ട് ആ വെള്ളം തുടച്ചെടുക്കണം. അപ്പോൾ മാത്രമാണ് അവിടെ ശുദ്ധിയാകുകയുള്ളൂ. അല്ലാതെ ഒരു നനഞ്ഞ തുണി കൊണ്ട് നിങ്ങൾ 100 പ്രാവശ്യം അവിടെ തുടച്ചാലും ഒരിക്കലും അവിടെ ശുദ്ധിയാവില്ല എന്നാണ് നമ്മുടെ കർമ്മശാസ്ത്രം പറഞ്ഞു തരുന്നത്. അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. അല്ലാതെ നമ്മൾ അവിടെ പായിട്ട് നിസ്കരിച്ചാൽ ആ നിസ്കാരം ശരിയാവുന്നതല്ല, അത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. അതുപോലെ തന്നെ നമ്മുടെ വസ്ത്രവും, ചില ആളുകളൊക്കെ ചിലപ്പോൾ ഇതിങ്ങനെ നടക്കുന്ന സമയത്ത് റോഡിലൂടെയൊക്കെ നടക്കുമ്പോൾ കാക്കയൊക്കെ കാഷ്ടിക്കാറുണ്ട്. എന്നിട്ട് പലപ്പോഴും ഇവിടെ വന്നിട്ടൊക്കെ എവിടെയാണോ ഉള്ളത് ആ കുറച്ച് വെള്ളമെടുത്ത് അവിടെ ഇങ്ങനെ തേക്കും, ആ തേച്ചിട്ട് ആ അടയാളം ഇങ്ങനെ കളയും. ഒരിക്കലും നമ്മുടെ വസ്ത്രം ശുദ്ധിയാവില്ല, എന്നിട്ട് നമ്മൾ വന്നിട്ട് നിസ്കരിച്ചാൽ നിസ്കാരം ശരിയാവില്ല. ശരിക്ക് ആ തടിയുടെ മണവും രുചിയും നിറവും അവിടെ നിന്ന് കൃത്യമായി നീങ്ങണം. അത് നീങ്ങുമ്പോൾ തന്നെ അതിൻ
അതിൽ തെറിച്ച ആ വെള്ളം അല്ലെങ്കിൽ അതിലായ ആ വെള്ളം നമ്മുടെ ശരീരത്തിന്റെ വസ്ത്രത്തിന്റെ മറ്റുള്ള ഏതെങ്കിലും ഒരു ഭാഗത്തായിട്ടുണ്ടെങ്കിൽ ഒരിക്കലും ആ വസ്ത്രം ശുദ്ധിയല്ല. അതുകൊണ്ട് ശരിക്ക് കൃത്യമായി വെള്ളം ഒഴിച്ച് അതിന്റെ മുകളിൽ വെള്ളമൊഴിച്ച് ശുദ്ധിയാക്കിയാൽ മാത്രമാണ് ആ വസ്ത്രം ശുദ്ധിയാകുകയുള്ളൂ. അതുപോലെ തന്നെ വീട്ടിൽ നിന്ന് നമ്മുടെ സഹോദരിമാരെ അലക്കുമ്പോൾ ഏതെങ്കിലും നജസുള്ള വസ്ത്രമാണ് അലക്കുന്നത് എങ്കിൽ പലപ്പോഴും അവർ ആദ്യം ഒരു ബക്കറ്റിൽ നിന്ന് അലക്കും, എന്നിട്ട് മറ്റൊരു ബക്കറ്റിൽ വെള്ളമെടുത്തിട്ട് വീണ്ടും അതിലിങ്ങനെ ഒലുമ്പും. അങ്ങനെയാണ് ചിലപ്പോഴൊക്കെ ചില സഹോദരിമാർ ചെയ്യാറുള്ളത്. യഥാർത്ഥത്തിൽ നജസായ ഒരു വസ്ത്രം അങ്ങനെ എത്ര ബക്കറ്റിൽ നമ്മളിട്ട് ഒലുമ്പിയെടുത്താലും ആ വസ്ത്രം ശുദ്ധിയാവില്ല. മറിച്ച് 200 ലിറ്ററിനേക്കാൾ കുറഞ്ഞുള്ള വെള്ളമാണ് എങ്കിൽ 2 കുല്ലത്ത് വെള്ളമെന്നാണ്. 2 കുല്ലത്ത് എന്ന് പറഞ്ഞാൽ 200 ലിറ്റർ വെള്ളമാണ്. 200 ലിറ്ററിനേക്കാൾ കുറഞ്ഞ വെള്ളമാണെങ്കിൽ ഒരിക്കലും നജസുള്ള വസ്ത്രം അതിലിട്ട് അലക്കിയാൽ ഒരിക്കലും ശുദ്ധിയാവില്ല. മറിച്ച് അതിന്റെ മുകളിലൂടെ വെള്ളമൊഴിക്കണം. അതിന്റെ മുകളിലൂടെ ടാപ്പ് തുറന്നിട്ടോ അല്ലെങ്കിൽ പാട്ടയിൽ വെള്ളമെടുത്തിട്ടോ അതിന്റെ മുകളിലൂടെ വെള്ളമൊഴിച്ചാൽ മാത്രമാണ് ആ വസ്ത്രം ശുദ്ധിയാവുകയുള്ളൂ. അങ്ങനെയുള്ള വസ്ത്രം ധരിച്ചാൽ മാത്രമാണ് നമ്മുടെ നിസ്കാരവും ശരിയാവുകയുള്ളൂ. അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. വ്യക്തി ശുചിത്വവും നമ്മുടെ വസ്ത്രത്തിന്റെ ശുചിത്വവും വളരെ പ്രധാനമാണ്. അതുപോലെ തന്നെ നമ്മുടെ പരിസര ശുചിത്വം ഒരു മുഅ്മിൻ വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ്. രാവിലെ സുബഹിക്ക് പള്ളിയിലേക്ക് വരുമ്പോൾ വീട്ടിൽ നിന്ന് അവിടെയുള്ള വേസ്റ്റുകളൊക്കെ ഒരു കവറിലാക്കി റോട്ടിൽ കൊണ്ടുപോയിടുന്ന സ്വഭാവമുണ്ട്. വളരെ മോശപ്പെട്ട വളരെ വൃത്തികെട്ട സ്വഭാവമാണ്. എത്ര ആളുകളാണ് അവർക്കെതിരെ ശപിക്കുന്നത്. നമ്മൾ എത്ര സുബഹിസ്കരിച്ചിട്ടും കാര്യമുണ്ടാവില്ല. എത്ര ആളുകളാണ് ശപിക്കുക. അതിലെ പോകുന്ന ആളുകളൊക്കെ ഏത് വൃത്തികെട്ടവനാണ് ഇവിടെ ഇങ്ങനെ ചെയ്തത് എന്നൊക്കെ ചിന്തിച്ച് മുഅ്മിനീങ്ങൾ ശപിച്ചാൽ, ഒരു 2 മുഅ്മിനീങ്ങൾ ശപിച്ചാൽ തന്നെ ആ ശാപം നമ്മളിലേക്ക് ഏൽക്കുമെന്നാണ്. ഒരിക്കലും അത് ചെയ്യാൻ പാടില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് ഇമാതത്തുല്ലദാ അനി തരീഖ്, വഴിയിൽ നിന്ന് മാലിന്യം നീക്കലാണ്, അതാണ് സദഖ. അല്ലാതെ ഒരിക്കലും മുഅ്മിനീങ്ങൾക്ക് പ്രയാസമുണ്ടാകുന്ന അല്ലെങ്കിൽ മറ്റുള്ള ആളുകൾക്ക് പ്രയാസമുണ്ടാകുന്ന തരത്തിൽ നമ്മൾ വേസ്റ്റ് കൊണ്ടുപോയി ഇടാൻ പാടില്ല. അത് വലിയ തെറ്റാണ്, വലിയ തെറ്റാണ്. അത് അല്ലാഹു തആല ശപിക്കുന്നതാണ്, മലക്കുകൾ ശപിക്കുന്നതാണ്, ജനങ്ങൾ ശപിക്കുന്നതാണ്. അതുകൊണ്ട് നാം വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. റസൂലുള്ളാഹി തങ്ങൾ പറയുന്നുണ്ട്, ഭൂമി എന്ന് പറഞ്ഞാൽ ഉമ്മുക്കും നിങ്ങളുടെ ഉമ്മയാണ്, നിങ്ങളെ ഉമ്മയാണ്. ഉമ്മയെ എത്രത്തോളം ബഹുമാനിക്കുന്നുവോ, ഉമ്മയെ എത്രത്തോളം വിശുദ്ധിയോടുകൂടി നമ്മൾ നോക്കിക്കാണുന്നുവോ, അതുപോലെ നമ്മുടെ ഭൂമിയെ നമ്മൾ ശ്രദ്ധിക്കണമെന്നാണ്. റസൂലുള്ളാഹി തങ്ങൾ തനിക്ക് ലഭിച്ച ഒരുപാട് അനുഗ്രഹങ്ങളെ കുറിച്ച് പറഞ്ഞപ്പോ ഏറ്റവും പ്രധാനമായി പറഞ്ഞ ഒരു കാര്യമുണ്ട്, ഈ ഭൂമി എനിക്ക് അല്ലാഹു തആല മസ്ജിദാക്കി തന്നു എന്നാണ്. എനിക്ക് സുജൂദ് ചെയ്യാനുള്ള സ്ഥലമാക്കി തന്നു എന്ന് പറഞ്ഞാൽ അത്രത്തോളം ശുദ്ധിയുള്ള സ്ഥലമാക്കി അല്ലാഹു തആല എനിക്ക് നൽകി എന്ന് റസൂലുള്ളാഹി തങ്ങൾ പറയാറുണ്ടായിരുന്നു. ഒരിക്കലും നമ്മുടെ മാലിന്യങ്ങൾ എവിടെയെങ്കിലും കൊണ്ടുപോയി ഇടേണ്ട സ്ഥലമല്ല. അതിന് നിശ്ചയിച്ച ഒരു സ്ഥലമുണ്ട് എങ്കിൽ അവിടെ കൊണ്ടുപോയിടുക. അല്ലാതെ മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കുന്ന തരത്തിൽ നമ്മൾ ബുദ്ധിമുട്ടിച്ചിട്ടുണ്ട് എങ്കിൽ അത് അല്ലാഹുവിന്റെ ശാപം നമുക്ക് വരാൻ ഏറ്റവും കാരണമാകുന്ന ഒരു കാര്യമാണ് എന്ന് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് അല്ലാഹു ഇഷ്ടപ്പെടുന്ന രണ്ടാമത്തെ വിഭാഗമാണ് ശുചീകരണം ജീവിതത്തിൽ പുലർത്തുന്ന ആളുകൾ. അല്ലാഹു തആല തൗഫീഖ് നൽകുമാറാവട്ടെ. എന്നാൽ ഈ ശാരീരിക ശുചിത്വം മാത്രം പോരാ, നമ്മുടെ മനസ്സും കൂടി ശുദ്ധിയാവണം. അല്ലാഹു തആല തൗഫീഖ് നൽകുമാറാവട്ടെ. പുറമെ നല്ല ശുദ്ധിയുണ്ട്, നല്ല വസ്ത്രമുണ്ട്, നല്ല ഉഷാറായി നടക്കുന്നുണ്ട്, പക്ഷേ ഉള്ളു വളരെ മോശമാണ്. കിബറും അതുപോലെ തന്നെ അസൂയയും പകയും വിദ്വേഷവും ഒക്കെയാണ് നമ്മുടെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്നത് എങ്കിൽ ആ പുറമെയുള്ള മൂടി കൊണ്ട് ഒരു കാര്യവുമില്ല. അതുകൊണ്ട് ഉള്ളും ശുദ്ധിയാവണം, പുറമേയും ശുദ്ധിയാവണം. അങ്ങനെയുള്ള ആളുകളെ അല്ലാഹു തആല ഇഷ്ടപ്പെടും. അല്ലാഹു തആല തൗഫീഖ് നൽകുമാറാവട്ടെ. ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുൻ റസൂലുള്ളാഹ്.